നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല സെനറ്റ് നിയമത്തിലേക്ക് അഞ്ചു പേരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നോമിനേറ്റ് ചെയ്തു. നാല് വിദ്യാർത്ഥി പ്രതിനിധികളെയും ഒരു അധ്യാപക പ്രതിനിധിയെയുമാണ് നോമിനേറ്റ് ചെയ്തത്. നേരത്തെ സെനറ്റിലേക്കുള്ള ഗവർണറുടെ നോമിനേഷൻ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. സർക്കാരിന് ശുപാർശ ഇല്ലാതെ ചാൻസലർ എന്ന നിലയിൽ സ്വന്തം തീരുമാനപ്രകാരം സെനറ്റ് നിയമനം നടത്താമെന്ന ഗവർണറുടെ വാദമാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. അധ്യാപക പ്രതിനിധിയായി തോന്നയ്ക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മാസ്റ്റർ സുജിത്ത് എസിനെയാണ് ഗവർണർ നിർദ്ദേശിച്ചിട്ടുള്ളത്. മികച്ച വിദ്യാർത്ഥികളുടെ വിഭാഗത്തിൽ കേരള സർവകലാശാലയിലെ ഹ്യൂമാനിറ്റീസ് വിഭാഗം ഗവേഷക ദേവി അപർണ ജെ എസ്, അതുപോലെ തന്നെ കാര്യവട്ടം ക്യാമ്പസിലെ കെമിസ്ട്രി ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥി കൃഷ്ണപ്രിയ ആർ, പന്തളം എൻ എസ് എസ് കോളേജിലെ എം എ ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി രാമനാഥൻ ആർ, തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥി ജി ആർ നന്ദന എന്നിവരെയുമാണ് ഗവർണർ നോമിനേറ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം രാജ്ഭവന് നേരെ ആർഷോയും സംഘവും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ആർഷോയെ പൂട്ടാൻ പോലീസ് ഇറക്കമുള്ളവരെത്തിയിരുന്നെങ്കിലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രതിപക്ഷ നേതാവിന്റെ ആഹ്വാന പ്രകാരമാണ് കെ എസ് യു കലാപത്തിന് ശ്രമിക്കുന്നത്. കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ചുവെന്നും ആർഷോ ആരോപിച്ചിരുന്നു. കെ എസ് യു സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ എസ് എഫ് ഐക്കെതിരെ ആക്രമണം ഉണ്ടായി. കെ എസ് യു തീക്കൊള്ളി കൊണ്ട് തല ചൊറിയുകയാണെന്നും തല പൊള്ളുമ്പോൾ മോങ്ങാൻ നിൽക്കരുത് എന്നും ക്യാമ്പസുകളെ സമാധാനപരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ജാഗ്രതയും ഇടപെടലും എസ് എഫ് ഐ നടത്തുന്നുണ്ടെന്നും ആർഷോ പറഞ്ഞിരുന്നു. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. എസ് എഫ് ഐയുടെ പൂർണ്ണമായിട്ടുള്ള പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം രാജ്ഭവന് മുന്നിൽ ഉണ്ടായത്. എന്തായാലും ഗവർണർ ഈ പ്രതിഷേധത്തിലൊന്നും വഴങ്ങാതെ തന്നെ കൃത്യമായി മുന്നോട്ട് പോവുകയാണ്. ഇനി ഗവർണർ പോകുന്ന വഴിയിലൊക്കെ തന്നെ തടയാനുള്ള ശ്രമങ്ങൾ അടക്കമുള്ളവ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നടക്കം കണ്ടറിയേണ്ടതുണ്ട്.